ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിഐൻ്റെ ഒരു പുതിയ എ പി എൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ ഫോണിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഐൻ്റെ സിം വണ്ണിലാണോ ടൂവിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ചിലർ ഫോണിൽ സിം ടൂവിലായിരിക്കുക, അപ്പോൾ നിങ്ങൾ ടു സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ സിം വണ്ണിലാണ്, അപ്പോൾ ഞാൻ വണ്ണ് ക്ലിക്ക് ചെയ്യുകയാണ്. വണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ആക്സസ് പോയിൻ്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വി എന് ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു എ പി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ എ പി ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഇപ്പോൾ പുതിയ എ പി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ എ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ചിലർ ഫോൺ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ എ പി എന്ന് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ എ പി എൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട നെയിം ആണ്, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി എന്ന് ടൈപ്പ് ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4G+ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 4G ജി ക്യാപിറ്റലായിട്ട് കൊടുക്കുക, എന്നിട്ട് സ്പേസ് ഇല്ലാതെ പ്ലസ് കൊടുക്കുക. അപ്പോൾ ഈ പ്ലസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ 4G+ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രം ഇവിടെ പ്ലസ് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ പോവുക, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത് പോവുക. അതിനുശേഷം അവിടെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓണാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4G+ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ 4G+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രം ഇവിടെ 4G+ കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അല്ലാത്തവരും അവിടെ 4G മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8080 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VA എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VA23 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്നുണ്ടോ അതിൻ്റെ നേരെ താഴത്തില്ല, ഈ സെർവർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ www.nasa.in എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡുള്ള സെർവർ തന്നെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണം ഗൂഗിളിൻ്റെ സെർവർ കൊടുക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ ഗൂഗിളിൻ്റെ സെർവർ ഡൗൺ ആവാറുണ്ട്, അല്ലെങ്കിൽ സ്പീഡ് ചെറിയ രീതിയിൽ ചേഞ്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാസാൻ്റെ സെർവർ കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം സ്പീഡുള്ള സെർവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ PAP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ APM പ്രോട്ടോക്കോളും അതുപോലെ തന്നെ APM റോമി പ്രോട്ടോക്കോളും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ IP4 IP6 എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. ചില ഫോണിൽ ഇത് IP4 അല്ലെങ്കിൽ IP6 കിടക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് IP4 IP6 എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതുപോലെ തന്നെ APM റോമി പ്രോട്ടോക്കോളും അതുപോലെ തന്നെ IP4 IP6 എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ GPRS എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് മാത്രം ടിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ API ഹൈഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ രണ്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ആണെങ്കിൽ പല ഫോണിൽ പല രീതിയിലായിരിക്കും സേവ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ചില ഫോണിൽ മൂളിയായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യുന്നുണ്ടോ. ഇനി എൻ്റെ ഫോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള VA 4G+ എന്ന് പറഞ്ഞിട്ടുള്ള ഈ API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിം ആപ്പിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം ആപ്പിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.